ചൈല്യത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഗൗരിയെ അവതരിപ്പിച്ച അനുമോളാണ് ഇന്ന് എൻ്റർടൈൻമെൻ്റ് ന്യൂസിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. അനുമോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നു. അനു, സ്വാഗതം എൻ്റർടൈൻമെൻ്റ് ന്യൂസിലേക്ക്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ചൈല്യം എത്തിയിരിക്കുന്നത്. കുറേ പ്രതിസന്ധികളും മറികടന്ന് സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വലിയ ടീമിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം അല്ലേ? അതെ അതെ, ശരിക്കും നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചൈല്യം റിലീസ് ആവുന്നത്. നമ്മൾ ഫെസ്റ്റിവൽസിനൊക്കെ പോയി, അവിടുന്ന് എല്ലാവരും നമുക്ക് നല്ല ഫിലിം എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ കൂടിയും റിലീസാവാൻ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു തിയേറ്റേഴ്സ് കിട്ടാനെല്ലാം വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം എല്ലാം സെറ്റിലായി, എല്ലാം തീർന്നു, ഒന്ന് ചൈല്യം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. ഇപ്പോൾ ചൈല്യം ആദ്യം വാർത്തകളിൽ നിറയുന്നത് ബക്കറ്റ് പിരിവെടുത്ത് നിർമ്മിച്ച ചിത്രം എന്ന നിലയിലാണ്. ജോൺ എബ്രഹാമിൻ്റെ അമ്മ അറിയാന് ശേഷമുള്ള ഒരു ജനകീയ സിനിമയായിട്ടാണ് ചൈല്യത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് അനു ഈ ഒരു സിനിമയുടെ രൂപീകരണം, ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെ ഓർത്തെടുക്കുന്നു അനു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡയറക്ടറെയാണ് ഇതിൽ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവത്തത്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ഡയറക്ടർ സാറിൻ്റെ ഒരു എഫേർട്ടും അല്ലെങ്കിൽ ഒരു ഒരു ഡെഡിക്കേഷനുമൊക്കെ പാഷനുമൊക്കെ അങ്ങേ അറ്റാണ്. നമ്മളൊക്കെ ഞാനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇത്രയും ഒരാൾക്ക് എഫേർട്ട് ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്രയും പാഷനേറ്റ് ആവാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും കണ്ടിട്ട്. ഷൂട്ട് വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പിരിക്കാൻ പോവുകയായി ഓരോരോ വീടുകളിൽ പല ആളുകളും. ഒരു നാട് പയ്യന്നൂർ കാസർഗോഡ് എല്ലാവരും പൈസ തന്ന ആളുകളായതുകൊണ്ടേ ഒരു നാട് തന്നെയാണ് ഈ ഫിലിമിന് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ചില ദിവസം ഓരോ ആളുകളാണ് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത്. പല കോസ്റ്റ്യൂംസും നമ്മൾ അവിടെയുള്ള വീട്ടിലെ ചേച്ചിമാർ തന്ന സാരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെറ്റ് പ്രോപ്പർട്ടീസ് പലതും അവിടെയുള്ള ആളുകൾ തന്നതാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ജനകീയ ഫിലിം. ഞാനൊക്കെ കേട്ട അറിവേ ഉള്ളൂ അമ്മ അറിയാൻ എന്ന് പറഞ്ഞ ഫിലിം ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് എന്നൊക്കെ. അപ്പം അത് നേരിട്ട് കണ്ടും അത് കൂടെ നിന്ന് അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാനും പറ്റിയത് വലിയ ഭാഗ്യമാണ് ഇപ്പം ഈ ഫിലിം എടുത്തത്. അനുവിൻ്റെ കഥാപാത്രത്തിലേക്ക് വന്നാൽ ഇതുവരെ ചെയ്ത മിക്ക കഥാപാത്രങ്ങളും അനു ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒട്ടുമിക്കതും എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്നതുമാണ്. ചൈല്യത്തിലെ ഗൗരി ദേശീയ പുരസ്കാരത്തിനടക്കം അവസാന റൗണ്ടിൽ വരെ അനുവിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടു. ഗൗരിക്ക് അനു നൽകുന്ന സ്ഥാനം എവിടെയാണ് അഭിനയ ജീവിതത്തിൽ? ഗൗരി എപ്പോഴും എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഫിലിംസ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കാട്ടിലും ചാലഞ്ചിങ് ഒരു റോള് കിട്ടുക എന്നുള്ളതാണ് എനിക്കെൻ്റെ കരിയറിലൊരു ചാലഞ്ച് എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഗൗരി ഒരു പെൺകുട്ടിയുടെ എല്ലാ ഷെയ്ഡ്സിനെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ പെൺമാന്ന് പറയുന്നതിൻ്റെ എന്തൊക്കെ ഭാവങ്ങളുണ്ടോ അതെല്ലാം കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഗൗരി. ആ കുട്ടിയുടെ എല്ലാ മാനസികാവസ്ഥകളും പറയുന്നുണ്ട്. ലൈഫ് തിരിച്ചു പിടിക്കുന്ന ഒരു കുട്ടിയാണ് ഗൗരി. സൊസൈറ്റിയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ എനിക്കൊരു ഇതും ഇല്ലേ എന്നുള്ളത്. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സ്ട്രോങ് പവർഫുൾ കഥാപാത്രമാണ് എൻ്റെ ഈ ഗൗരി എന്ന് പറഞ്ഞാൽ. എനിക്ക് തെയ്യം കെട്ടാൻ പറ്റി ഗൗരിയിൽ കൂടെ. അപ്പം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഗൗരി എൻ്റെ. ഒരുപാട് സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം ബുദ്ധിമുട്ടിയോ അവതരിപ്പിക്കാൻ? എന്താ പറയുക, എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹെവിയാണ്, എനിക്ക് മാനേജ് ചെയ്യാവുന്നതിനേക്കാൾ ഹെവിയാണ് എന്നുള്ളൊരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ അറിയില്ല, ഞാനൊരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ ടൈം ഗൗരിയാണല്ലോ. ഞാൻ രാവിലെ എണീക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, മേക്കപ്പ് ഇടുന്നു ഗൗരിക്ക് വേണ്ടിയിട്ട്. രാത്രിയാണ് ഷൂട്ട് തീരുക, പിന്നെ വരിക, കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഇത്രയൊരു ജോലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഗൗരി ആയിട്ട് തന്നെയാണ് ഞാൻ അവിടെ ജീവിച്ചത്. ത്രൂ ഔട്ടുള്ള ക്യാരക്ടറായ കാരണം എനിക്ക് എന്നും ഷൂട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 3rd day ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ പതുക്കെ, എനിക്ക് തോന്നുന്നു എനിക്ക് എവിടെയോ ഗൗരിയോട് ഇഷ്ടം കൂടിയിട്ടാന്ന് തോന്നുന്നു. ഞാനിങ്ങനെ പതുക്കെ ഗൗരി ആവാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. അല്ലാത്ത സമയത്തും ഇടയ്ക്ക് എന്നോട് സെറ്റിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കും, ശരിക്കും ഇങ്ങനെ തന്നെയാണോ, ശരിക്കും എപ്പോഴും ഇങ്ങനെ മൂഡ് സങ്കടമാണോ, അതോ ശരിക്കും കരയാണോ എന്നൊക്കെ വന്ന് ചോദിക്കുകയായിരുന്നു എൻ്റെ അടുത്ത് എല്ലാവരും. തെയ്യത്തിന് നൽകുന്ന മുഖമെഴുത്താണ് ചൈല്യം. പേരിനൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് പ്രമേയവും. ഈ ചൈല്യം നൽകുന്ന സന്ദേശം, ഇതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തി എന്താണെന്ന് അനു എങ്ങനെ വിശദീകരിക്കും? ആ ചുവപ്പ് മഷിക്കൂട്ടിൻ്റെ പേരാണ്, അതിനൊരു ഒരു പച്ചലയാണ്, അതിൻ്റെ പേരാണ് ചൈല്യം എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ റെഡിൻ്റെ ഡിഫറെൻറ്റ് ഡൈമെൻഷൻസ് ആണ് നമ്മൾ ഈ ഫിലിമിൽ പറയുന്നത്. നമുക്കെപ്പോഴും റെഡ് എന്ന് പറയുമ്പം എനർജി അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിൻ്റെ കളറായിട്ടാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. അതേപോലെ വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മെയിൽ ഇതായിട്ടാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഫെമിനിറ്റിയെ കണക്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഫെമിനിറ്റിയുടെ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് റെഡിൻ്റെ പല പല കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ അതിൽ കൂടെ ഇതന്നെ സൊസൈറ്റിയുടെ അടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പെൺകുട്ടിയുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ അവർക്ക് അവകാശമില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം യന്ത്രം മനുഷ്യനെ, യന്ത്രത്തിനെ മനുഷ്യൻ തോൽപ്പിക്കുന്ന ഒരു സീനുണ്ട്. അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഉള്ള ഒരു ഫിലിമാണ് ചൈല്യം.
ഓൾറെഡി ചലച്ചിത്ര മേളകളിലൊക്കെ കാണിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ ചലച്ചിത്ര അവാർഡിന് വരെ അനുവിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടു. ഈ ഒരു സിനിമ കണ്ടിട്ട് ഏറ്റവും നന്നായി കിട്ടിയ ഒരു കോംപ്ലിമെൻ്റ് ആരുടെ കയ്യിൽ നിന്നാണ്? എനിക്ക് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയത് കാരണം എല്ലാം സ്പെഷ്യലാണ്. ഇപ്പോൾ ഇന്ന് ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് ഇയർ റിലീസിൻ്റെ ഫസ്റ്റ് ഷോ തന്നെ വി എസ് അച്യുതാനന്ദൻ സർ കണ്ടിട്ട് നമ്മൾ നന്നായിട്ടുണ്ട്, ഞാൻ പ്രത്യേകം നന്നായിട്ടുണ്ടെന്നൊക്കെ എടുത്ത് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ ഫിലിം ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന സമയത്ത് ഗിരീഷ് കാസർവലി അല്ലെങ്കിൽ സാധു മെഹർ എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ തന്നെ വലിയ ഡയറക്ടേഴ്സൊക്കെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാ ഡയറക്ടേഴ്സും ഷാജി സാറൊക്കെ ഫിലിമിനെ പറ്റി എടുത്ത് പറയുന്നു. അതൊക്കെ എന്താ പറയുക, നമുക്ക് വലിയ അംഗീകാരം തന്നെയാണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വെടിവഴിപാടിലെ സുമിത്ര ഒരു വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ചെയ്ത കഥാപാത്രം അനുവിനെ സംബന്ധിച്ച്. ഇനി എത്തരത്തിലുള്ള റോളുകളാണ് അനു മനസ്സിൽ കരുതുന്നത്? കൂടുതൽ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുമോ 2014? സൂക്ഷ്മത ഇതേപോലെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. പിന്നെ എനിക്ക് ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വരുന്ന ഫിലിംസിൽ നല്ലത് എനിക്ക് കംഫർട്ടബിൾ ആവുന്ന ചെയ്യുക എന്ന് മാത്രമേ ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം ഇതേപോലെ തന്നെ നല്ല ക്യാരക്ടേഴ്സ് ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് എൻ്റെ മാക്സിമം ചെയ്യാൻ ഞാൻ നന്നായി ശ്രമിക്കും. ഈ പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണനു? പുതിയതിപ്പോൾ ഞാനൊരു തമിഴാണ് ചെയ്യുന്നത്, തിലകർ എന്ന് പറഞ്ഞിട്ട്. ബാലകുമാർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡയറക്ടറാണ്, കിഷോർ സാറാണ് അതിനകത്ത് എൻ്റെ പേരായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മലയാളത്തിൽ ഞാൻ മരം പെയ്യുമ്പോൾ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അനിൽ തോമസ് ഡയറക്റ്റ് ചെയ്യുന്നു, എൻ ജി രാധാകൃഷ്ണൻ സാറാണ് ക്യാമറ ചെയ്യുന്നത്, കലിയു ശശി സാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രോജക്ട്സ്. ഞാനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ചൈലിയം പോലൊരു സിനിമ പ്രചാരണത്തിന് ആയി മുന്നിട്ടിറങ്ങിയ ശ്രീ മനോജ് ഖാനെയും അതോടൊപ്പം തന്നെ അനുവിനും എല്ലാ ആശംസകളും നേരുകയാണ്. പ്രത്യേക അഭിനന്ദനവും അർഹിക്കുന്നുണ്ട്. ഇനിയും നല്ല കഥാപാത്രങ്ങൾ അനുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്റർടൈൻമെന്റ് ന്യൂസിൽ വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.